ഇങ്ങള ഗവൺമെന്റ് എന്താപ്പ അടൂർ ഗോപാലകൃഷ്ണൻ മൂപ്പറ സിനിമക്ക് അവാർഡ് കൊടുക്കാത്ത? ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലാത്തത് കൊണ്ടാന്ന? സിനിമയുടെ രാഷ്ട്രീയം അല്ലാതെ പിന്നണി പ്രവർത്തകരുടെ രാഷ്ട്രീയം ഞങ്ങൾ പരിഗണിച്ചിട്ടേ ഇല്ല സഖാവേ. കമ്മിറ്റിയുടെ തീരുമാനം കമ്മിറ്റിയുടേത് മാത്രമാണ്. ആ രാഷ്ട്രീയം തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. സകല മെറിറ്റും വിട്ട് കീഴാളപക്ഷത്തിന് വേണ്ടി കമ്മിറ്റി നിലകൊണ്ടു. മാൻഹോളും കമ്മിറ്റിപ്പാടവും ഒക്കെ അങ്ങനെയല്ലേ കയറിയത്? അടൂരിൻ്റെ പടമൊക്കെ ആദ്യ റൗണ്ടിലെ തള്ളിപ്പോയില്ലേ സഖാവേ? മാൻഹോളൊക്കെ അവസാനം വരെ ഇടിച്ചു നിന്ന ഒന്നാമതെത്തിയെ. അങ്ങനെയൊന്നും പറയണ്ട. മാൻഹോളിന് കൊടുക്കുന്നതിനോട് കമ്മിറ്റി അംഗങ്ങളിൽ പലർക്കും എതിർപ്പുണ്ടായിരുന്നു. ഒറ്റയാൾ പാവയ്ക്ക് കൊടുക്കണമെന്നായിരുന്നു ഭൂരിപക്ഷ അഭിപ്രായം. പിന്നെ എന്തിനാ അവത്തങ്ങൾ കൊടുക്കാത്ത? ചെയർമാൻ ബി രതിന് സമ്മതിക്കണ്ടേ? ഇത് സിനിമയുമല്ല ഡോക്യുമെന്ററിയുമല്ല എന്ന് പറഞ്ഞിട്ടും അങ്ങേർക്കലക്കമില്ലല്ലോ. സത്യസന്ധമായ ആവിഷ്കാരം നടത്തുമ്പോൾ അല്ലറ ചില്ലറ കുറവുകൾ ഉണ്ടാവുമെന്ന് പറഞ്ഞ് ചെയർമാൻ നിന്നാൽ പിന്നെന്താ ചെയ്യുക? അത് തന്നെയല്ലേ അതിലെ ശരിയും. സിനിമ വെറുതെ കണ്ടുകളയാനല്ലോ, അതിന് സാമൂഹ്യമായ ചില ഉത്തരവാദിത്തങ്ങൾ കൂടി വേണ്ടേ? അല്ല, അങ്ങനെ നോക്കിയാ മാൻഹോളിനെ വെട്ട ഒരു പടങ്ങളും ഇല്ലെന്നാ. നമ്മളെ മുന്നിൽ നമ്മളറിയാതെ നടക്കുന്ന ഒരു കാര്യമല്ലേ ആ പടം നമുക്ക് കാണിച്ചു തന്നെ. കാഴ്ച മാത്രമോ? ആ സിനിമ ഉന്നയിച്ച വിഷയത്തിന് 10 കോടി രൂപ ബഡ്ജറ്റിന് മാറ്റിവെച്ചില്ലേ? അതൊരു ചെറിയ കാര്യമാണോ? അതോടെ ആ ചലച്ചിത്രത്തിൻ്റെ രാഷ്ട്രീയ ദൗത്യം നിറവേറ്റപ്പെട്ടില്ലേ സഖാവേ? നിങ്ങൾ ഇനി എന്തെന്നെല്ലാം പറഞ്ഞാലും ഇന്റർനാഷണൽ ഡയറക്ടർ ഗോപാലകൃഷ്ണൻ മൂപ്പരെ കളത്തിലിറങ്ങുമ്പോൾ വിധവിനെ പോലൊരു കുരുന്നിന് കൊടുക്കാൻ ഞമ്മൾ സമ്മതിക്കൂല. ഈ തോന്നിയാസം കാണിച്ച ജൂറിയിനോട് പടശോൻ ചോദിച്ചോളൂ. കളിയിൽ ബാപ്പ മകൻ.